ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖകടക്കിൽ. അമിത വിയർപ്പ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്താണ്, ശരീരം വിയർത്ത് കഴിഞ്ഞാൽ ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാതെ പലപ്പോഴും പലതരത്തിലുള്ള സ്പ്രേകൾ മാറി മാറി ഉപയോഗിക്കുക, സോപ്പുകൾ മാറി മാറി ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പൗഡറുകൾ വാങ്ങിയിട്ട് മാറി മാറി ഉപയോഗിക്കുന്ന രീതിയിലേക്കായിരിക്കും പലരുടെയും ചിന്ത ചെന്നെത്തുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താണ്, നമ്മുടെ ശരീരം നോർമലി ഇപ്പോൾ വിയർക്കുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ വിയർക്കുന്നത്. അപ്പോൾ ഒന്ന്, നമ്മൾ കഠിനാധ്വാനം ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹാർഡ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക താപനില ഉയരുകയും നമ്മൾ വിയർക്കാനുള്ള സാധ്യതയുണ്ടാകും. ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ, നമ്മൾ കൂടുതലായിട്ടും ഹോട്ട് ക്ലൈമറ്റ് അല്ലെങ്കിൽ ചൂടുള്ള കാലാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ താപനില ഉയരുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരം തണുപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സെറ്റ് ഗ്ലാൻസ് അല്ലെങ്കിൽ നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികൾ കൂടുതലായിട്ട് ഈ പറയുന്ന കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ താപനില കുറയും. ഈ രണ്ട് കാര്യങ്ങളും ജനറലി നമുക്ക് നോർമലാണ് എന്ന് പറയാം. പക്ഷേ ഈ പറയുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു വേരിയേഷൻ, അതായത് ഈ കാരണങ്ങൾ ഒന്നും നമ്മുടെ ശരീരത്തിലേക്ക് സംഭവിക്കുന്നില്ല, പക്ഷേ നമ്മൾ ഒരു കാരണവുമില്ലാതെ വിയർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയായിട്ടാണ് കാണുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഹാർഡ് വർക്ക് ചെയ്യുകയോ ചൂടായിട്ടുള്ള ക്ലൈമറ്റിലോ എന്തെങ്കിലും ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടോ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരികമായിട്ടുള്ള താപനില വർദ്ധിക്കും. ആന്തരിക താപനില വർദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ സെറ്റ് ഗ്ലാൻസ് കൂടുതലായിട്ട് വിയർപ്പിനെ ഉണ്ടാക്കി തുടങ്ങും. അപ്പോൾ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഉപരിതലത്തിൽ കൂടുതലായിട്ട് ഈ സെറ്റ് ഗ്ലാൻസ് ഇത് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഈ പറയുന്ന വിയർപ്പ് കൂടുതലായിട്ട് വന്നു കഴിയുമ്പോൾ അവിടെ നമുക്ക് സംഭവിക്കുന്ന എന്താണ്, ഇതിൻ്റെ കൂടുതലായിട്ട് ഇത് ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിക്കും. അപ്പോൾ ബാഷ്പീകരിച്ച് പോകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തണുത്ത്, നമ്മുടെ ശരീരം തണുത്ത് വരുന്നത് പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന രീതിയിലാണ് നമ്മുടെ ശരീരം വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇത് മറ്റെന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരം കൂടുതലായിട്ട് ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം നീങ്ങുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇത് രണ്ട് തരത്തിലാണ് ഹൈപ്പർ ഹൈഡ്രോസിസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. പ്രൈമറി ഫോക്കൽ ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറയും. അപ്പോൾ ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ജനിതകപരമായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അതായത് അച്ഛനോ അമ്മയ്ക്കോ അവരുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും കൂടുതലായി വിയർക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ ഇത് നമുക്ക് തലമുറകളായിട്ട് കൈമാറി വരും. അപ്പോൾ ഇതിനെയാണ് പ്രൈമറി ഫോക്കൽ ഹൈപ്പർ ഹൈഡ്രോസിസ് എന്നുള്ള അവസ്ഥയിൽ പറയുന്നത്. ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി ജനറലൈസ്ഡ് ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറയും. അതായത് നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും മരുന്നുകളുടെ കോംപ്ലിക്കേഷൻസോ സൈഡ് എഫക്ട്സോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ അമിതമായിട്ടുള്ള വിയർപ്പുണ്ടാകാം. ഇനി എന്തെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകൾ, അതായത് പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് അതിൻ്റെ ഒരു സൈഡായിട്ട് നമ്മുടെ ശരീരത്തിൽ, അതായത് അതിൻ്റെ ഒരു സിംറ്റമായിട്ട് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സെക്കൻഡറി ജനറലൈസ്ഡ് ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറയുന്ന അവസ്ഥയായിട്ട് മനസ്സിലാക്കുന്നത്. ഇന്ന് ലോക ജനസംഖ്യയിൽ ഇത്തരത്തിൽ അമിതമായിട്ട് വിയർക്കുന്നവരുടെ, അതായത് ഒരു കാരണവും ഇല്ലാതെ വിയർക്കുന്നവരുടെ ടോട്ടൽ പോപ്പുലേഷൻ എടുക്കുമ്പോൾ ഏകദേശം 3% ആളുകളിൽ ഇത് കോമൺ ആയിട്ട് കാണാറുണ്ട്. ഇനി ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തും ഏതൊക്കെ രോഗങ്ങളുടെ ഭാഗമായിട്ട് നമുക്കിതുണ്ടാകാം എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാം. സാധാരണ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് നമ്മളിപ്പോൾ പ്രമേഹ രോഗമുണ്ട്, മരുന്നുകളൊന്നും കഴിക്കുന്നില്ല, ഇല്ലെങ്കിൽ മരുന്ന് കഴിച്ചതിന് ശേഷവും നമ്മുടെ ഡയറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുന്നില്ല മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ള അമിതമായിട്ട് ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലെവൽ ശരീരത്തിൻ്റെ അകത്തേക്ക് എത്തിപ്പെടുന്ന ആളുകളിൽ വിയർപ്പ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തേത് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ടെൻഷൻ അനുഭവിക്കുക അല്ലെങ്കിൽ ഉത്കണ്ഠ, ആൻസൈറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഇത്തരത്തിലുള്ള വിയർപ്പ് ഗ്രന്ഥികളെ കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ പ്രശ്നങ്ങൾ കൊണ്ട്, അതായത് അമിത എക്സസീവ് തിങ്കിങ്, ടെൻഷൻ മുതലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മൾ വിയർക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് ഹോർമോൺ വ്യതിയാനങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാവുന്നു. ഹൈപ്പർ തൈറോയിഡിസം ഇല്ലെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് മെനോപോസ്, ആർത്തവ വിരാമശേഷം സ്ത്രീകളിലുണ്ടാവുന്ന ഹോർമോൺ വേരിയേഷൻസ് കൊണ്ട് അവരുടെ ശരീരം കൂടുതലായിട്ട് വിയർക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഇത് വരുന്നത് അമിതവണ്ണം, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അകത്ത് കൊളസ്ട്രോൾ കണ്ടൻറ്റ്
കൂടുതലായിട്ട് വരുന്ന ആൾക്കാരും ശരീരത്തിൻ്റെ അകത്ത് ഇപ്പോൾ അമിതമായിട്ട് വണ്ണം വെച്ച് ഇരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആന്തരിക താപനില ഉയരും. പക്ഷേ നമുക്ക് വിയർത്ത് വിയർപ്പ് ഗ്രന്ഥിയിൽ ഇത് വന്നാലും ശരീരത്തെ തണുപ്പിക്കാനുള്ള ആ ഒരു ഇന്റേണലി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തണുപ്പിക്കാനുള്ള സാധ്യത സാധാരണ മെലിഞ്ഞിരിക്കുന്ന ഒരാളേക്കാളും കുറച്ചുകൂടി ടൈം പീരീഡ് കൂടുതലെടുക്കുന്നതുകൊണ്ട് ഇവർ കൂടുതലായിട്ട് വിയർത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പറയുന്ന കാരണവും ഒരു മെയിൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പിന്നീട് നമുക്ക് വരുന്നത് ശരീരത്തിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള അണുബാധകൾ ഉണ്ടാകണം. അതായത് ഇപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ബോഡിയിൽ കൂടുതലായിട്ട് വട്ടച്ചുറി മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നുണ്ട് എങ്കിൽ അവിടെ നമുക്ക് അമിതമായിട്ട് വിയർക്കാനുള്ള ഒരു സാധ്യത നമ്മുടെ ശരീരം കൊണ്ടുവരുന്നുണ്ട്. PCOD മുതലായിട്ടുള്ള ഹോർമോൺ വേരിയേഷൻ സംഭവിക്കുന്ന രോഗങ്ങളുള്ള സ്ത്രീകളിൽ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള വിയർപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം കൂടുതലായിട്ടും വിയർക്കുന്നത്. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള വിയർപ്പ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇത് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താം, ഈ രണ്ട് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാനുള്ളത്, ഇപ്പോൾ ഷുഗർ നമ്മുടെ ശരീരത്തിൽ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാരയുടെ ഉപയോഗവും ശീതളപാനീയങ്ങളുടെ ഉപയോഗവും അതുപോലെ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് നമ്മൾ മാക്സിമം കുറയ്ക്കുക. അമിതവണ്ണം ഉള്ളവർ മാക്സിമം നല്ല രീതിയിൽ എക്സർസൈസ് ചെയ്യുക, നമ്മുടെ ശരീരഭാരം കൺട്രോളിലേക്ക് കൊണ്ടുവരിക, ഫാറ്റ് അടങ്ങിയ ആഹാരങ്ങളും അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ടും പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിലും നമുക്ക് ഇത്തരത്തിൽ വിയർപ്പ് കൂടുതലായിട്ട് കാണപ്പെടാനുള്ള സാധ്യതയുണ്ട്. വർക്കൗട്ട് ഇല്ലെങ്കിലാണുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലുള്ള ആഹാരങ്ങൾ, ഇപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ട് പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ദിവസം എത്ര അളവിലുള്ള വെള്ളം കുടിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. കാരണം മിനിമം 3 ലിറ്റർ വെള്ളത്തിന് മുകളിൽ നമ്മൾ ഒരു ദിവസം എന്തായാലും കുടിച്ചിരിക്കണം എന്നുള്ളത് നമ്മുടെ ബോഡിയെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കും. മദ്യപാനവും അതുപോലെ തന്നെ പുകവലിയും ഉള്ളവരുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വിയർക്കുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ബോഡി ഡീഹൈഡ്രേഷനിലേക്ക് എത്തുമ്പോൾ വീണ്ടും നമുക്ക് സെറ്റ് കൂടി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കും. അതുപോലെ തന്നെ എരിവ്, പുളി, ഉപ്പ് ഇത് മൂന്നും അമിതമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുടെ ശരീരവും കൂടുതലായിട്ട് വിയർക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ആഹാരത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം കൂടി കൊണ്ടുവരണം. പിന്നീട് എപ്പോഴും ചായ കുടിക്കുക അല്ലെങ്കിൽ കൊഫീൻ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള കാപ്പികൾ കുടിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരിലും വിയർപ്പ് കൂടാനുള്ള സാധ്യത വളരെയേറെ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാരണവും ഇല്ലാതെ തന്നെ അമിതമായിട്ടും ബോഡിയിൽ ഡിയോഡ്രൻസ് അല്ലെങ്കിൽ സ്പ്രേകൾ വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു പ്രശ്നം കാണാറുണ്ട്. അതുപോലെ തന്നെ പൗഡർ വാങ്ങി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഏറ്റവും വലിയ ബോട്ടിൽ, അതായത് ഒരുപാട് നാൾ ഇതിന് വിലക്കുറവായിരിക്കും, സാധാരണ ചെറിയ ബോട്ടിലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ ബോട്ടിലിന് എന്തെങ്കിലും ഒരു ഓഫർ കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2 എണ്ണം 1 എണ്ണം വാങ്ങിയ 1 ഫ്രീ, അപ്പോൾ ഇങ്ങനെ കാണുന്ന ബോട്ടിലുകൾ വാങ്ങും. അപ്പോൾ ഇതിൻ്റെ എക്സ്പയറി പീരീഡ് നോക്കാതെ നമ്മൾ വീണ്ടും വീണ്ടും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മളെപ്പോഴും ചെറിയ തരത്തിലുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പൗഡറുകൾ വാങ്ങി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പലർക്കും പറ്റുന്നൊരു തെറ്റായതുകൊണ്ട് എടുത്തു പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിൽ എപ്പോഴും കുറച്ച് കോട്ടൺ ആയിട്ടുള്ളതും നമ്മുടെ ശരീരത്തിന് കുറച്ച് ഇറുകി പിടിക്കാത്ത രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഇടുന്നതെങ്കിലും ഈ സമയത്ത് നമുക്ക് വിയർപ്പ് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. ആൻസൈറ്റി, ടെൻഷൻ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ആ സമയത്ത് മാനസിക സമ്മർദ്ദം കുറച്ച് നിർത്താനും വിയർപ്പ് കൺട്രോളിൽ നിർത്താനും ആയിട്ട് സഹായിക്കും. ഇനി ഈ സമയത്ത് ഞാൻ പേഷ്യൻസിന് പൊതുവെ അഡ്വൈസ് ചെയ്യുന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഡ്വൈസ് ചെയ്യുമെങ്കിലും അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് പലപ്പോഴും അവർക്ക് ശരീരത്തിൽ നിന്നൊരു ദുർഗന്ധവും കൂടുതലായിട്ട് വിയർക്കുന്നത് പോലെയും കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഈ ആംപിറ്റ് അല്ലെങ്കിൽ കക്ഷവും നമ്മുടെ ഗുഹ്യഭാഗങ്ങളും ഒക്കെ ഹെയർ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യണം. കാര്യം ആ ഭാഗത്തുണ്ടാകുന്ന ഉരച്ചിൽ കൊണ്ട് അവിടെ ഇൻഫെക്ഷൻസ് ഉണ്ടായാൽ പിന്നീട് ആ ഭാഗം കൂടുതലായിട്ട് വിയർക്കുന്ന രീതിയിലും ഇറുകി പിടിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സുകളും കൂടി ഇടുക. ഇനി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും തണുത്ത വെള്ളത്തിൻ്റെ അകത്ത് കുളിക്കുക. അപ്പോൾ നല്ല രീതിയിൽ കുറച്ച് ടൈം ഡ്യൂറേഷൻ എടുത്ത് കുളിക്കുക. ഒരു മെഡിക്കേറ്റഡ് സോപ്പ്, ഞാൻ സാധാരണ ക്യൂട്ടിസിൻ്റെ സോപ്പും ക്യൂട്ടിസിൻ്റെ ഡസ്റ്റിംഗ് പൗഡറും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അത്തരത്തിലുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സോപ്പും അതുപോലെ തന്നെ നമ്മളൊരു പൗഡറും യൂസ് ചെയ്യുക. പിന്നീട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുളിക്കുന്ന വെള്ളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ
പൂവരസ് ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെ ശീലാന്തി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ പൂവരസിൻ്റെ ഇലയും പ്ലാവിലയുടെ ഞെട്ട് ഭാഗവും കൂടി കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഏകദേശം ഒരു അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇത് ചെറുതായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അതിൻ്റെ അകത്തേക്ക് തന്നെ ഏകദേശം ഒരു പിടിയോളം ആര്യവേപ്പിൻ്റെ ഇല നീം ലീഫ് ഉണ്ടല്ലോ, അപ്പോൾ ലീഫും കൂടെ എടുത്തതിന് ശേഷം ഇത് നമ്മൾ വെള്ളത്തിൻ്റെ അകത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഇത് നമ്മൾ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ആ തണുത്ത വെള്ളം കൊണ്ട് നമ്മൾ ശരീരം കഴുകി കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് ഗ്ലാൻഡിലും ശരീരത്തിലും എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്ക് രാവിലെ ആണ് നമ്മൾ കുളിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ഇത് പ്രിപ്പയർ ചെയ്തിട്ട് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ രാവിലെ ഇത് നല്ല രീതിയിൽ തണുത്തിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഒരു രണ്ട് പ്രാവശ്യം ദിവസവും കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന പ്രശ്നം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അമിത വിയർപ്പ് ഇത്തരത്തിലുള്ള രോഗങ്ങളുടെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ ആ രോഗത്തിനുള്ള പ്രോപ്പറായിട്ടുള്ള ചികിത്സ ചെയ്യുമ്പോൾ തന്നെ അമിത വിയർപ്പ് കംപ്ലീറ്റ് ആയിട്ടും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നോർമലി ഇപ്പോൾ അസുഖങ്ങളൊന്നും ഇല്ല എന്നിട്ട് നമ്മൾ വിയർക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ കുളിക്കുന്ന കാര്യത്തിലും ഡ്രസ്സിങ്ങിലും ഫുഡിലും ഒക്കെ ഒരു കൺട്രോൾ കൊണ്ടുവരുമ്പോഴും നമുക്കിത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.